ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 226-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് നെഹേമിയായുടെ പുസ്തകം 1 മുതൽ 3 വരെ അധ്യായങ്ങളാണ്. 1-ാം അധ്യായം, ഹക്കാരിയായുടെ പുത്രൻ നെഹേമിയായുടെ വാക്കുകൾ. അർത്താക്സർസസിന്റെ 20-ാം ഭരണവർഷം കിസ്ലേവ് മാസം, ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു. എന്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂദായിൽ നിന്ന് വന്നു. പ്രവാസത്തെ അതിജീവിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതു കേട്ടും ഞാൻ നിലത്തിരുന്നു കരഞ്ഞു. ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവേ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ കഠിനമായ തെറ്റു ചെയ്തു. അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങു നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങു കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. എന്നാൽ എന്റെ അടുക്കിലേക്ക് മടങ്ങി എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്ക് ചിതറിക്കപ്പെട്ടാലും എന്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ. കർത്താവേ, ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ. അവിടുത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ. ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. 2-ാം അധ്യായം, അർത്താക്സർസസ് രാജാവിന്റെ 20-ാം ഭരണവർഷം നീസാൻ മാസം, ഞാൻ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുത്തു. ഇതിനു മുൻപ് മ്ലാനവദനനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നല്ലിത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ. എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തിശൂന്യമായി കിടക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണു നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ, എന്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്നു മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കരയുള്ള പ്രദേശത്തൂടെ യൂദായിൽ എത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിന്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിന്റെ കരുണ എന്റെ മേലുണ്ടായിരുന്നു.
ഞാൻ നദിക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ചു. രാജാവിന്റെ കത്തുകൾ ഏൽപ്പിച്ചു. രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹറോണിനായ സർബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി. ഞാൻ ജെറുസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല. സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വരവാതിലിലൂടെ കുറുനരിയുറവ കടന്ന് ചവറ്റുവാതിലിൽ എത്തി. ജെറുസലേമിന്റെ തകർന്ന മതിലുകളും കത്തിനശിച്ച വാതിലുകളും പരിശോധിച്ചു. അവിടെ നിന്നു ഞാൻ ഉറവവാതിലേക്കും രാജവാപിയിലേക്കും പോയി. എന്നാൽ എന്റെ സവാരി മൃഗത്തിന് കടന്നുപോകാൻ ഇടയില്ലായിരുന്നു. അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് താഴ്വരയിലൂടെ മടങ്ങിപ്പോന്നു. ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല. യഹൂദർ, പുരോഹിതർ, പ്രഭുക്കന്മാർ, സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരമറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? ജെറുസലേം വാതിലുകൾ കത്തിനശിച്ചു കിടക്കുന്നു. വരുവിൻ, നമുക്ക് ജെറുസലേമിന്റെ മതിൽ പണിയാം. മേലിൽ ഈ അവമതി നമുക്ക് ഉണ്ടാകരുത്. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവ് എന്നോട് എന്ത് പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു. നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്കു തയ്യാറായി. എന്നാൽ ഹറോണിനായ സർബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗഷേമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താണീ ചെയ്യുന്നത്? രാജാവിനോടാണോ മത്സരം? ഞാൻ മറുപടി നൽകി, സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ പണിയും. എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. 3-ാം അധ്യായം. പ്രധാന പുരോഹിതനായ എലിയാഷിബ് സഹപുരോഹിതന്മാരോടൊത്ത് അജകപാടം പണിതു. അവർ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ശതഗോപുരവും ഹനനിയേൽ ഗോപുരവും പണിത് പ്രതിഷ്ഠാകർമ്മം നടത്തി. അതിനോട് ചേർന്ന ഭാഗം ജെറിക്കോക്കാരും അതിനപ്പുറം ഇമ്രിയുടെ പുത്രൻ സഹൂറും പണിതു. ഹസേനായുടെ പുത്രന്മാർ മത്സ്യകവാടം പണിത് അതിന് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഒടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അടുത്ത ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഉറിയായുടെ പുത്രൻ മെറമോത് പുതുക്കി പണിതു. തുടർന്നുള്ള ഭാഗം മെഷസാബേലിന്റെ പുത്രനായ ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാം പണിതു. അടുത്ത ഭാഗം ബാനായുടെ പുത്രൻ സാദോക്ക് പുതുക്കി പണിതു. തെക്കോവക്കാരാണ് അടുത്ത ഭാഗം പണിതത്. എന്നാൽ മേലാളന്മാർ നിശ്ചയിച്ച ജോലി പ്രമുഖന്മാർ ചെയ്തില്ല. പാസയായുടെ പുത്രൻ യുയാദായും ബസോദയായുടെ പുത്രൻ മെഷുല്ലാമും കൂടെ പ്രാചീന കവാടം പുതുക്കി പണിത് ഉത്തരം കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഉറപ്പിച്ചു. ഗിബയോൺകാരനായ മെലാത്തിയായും മെറോനോത്യനായ യാദോനും ഗിബയോനിലെയും മിസ്പായിലെയും ആളുകളും തുടർന്നുള്ള ഭാഗം പണിതു. ഇവർ നദിക്കക്കരയുള്ള ദേശത്തിന്റെ അധിപന്മാരുടെ കീഴിലായിരുന്നു. തുടർന്നുള്ള ഭാഗം സ്വർണപ്പണിക്കാരനായ ഹർഹായിയുടെ പുത്രൻ ഊസിയേൽ പണിതു. പിന്നീടുള്ള ഭാഗം സുഗന്ധദ്രവ്യ വ്യാപാരിയായ ഹനാനിയ പണിതു. അങ്ങനെ അവർ വിശാലമതിൽ വരെ ജെറുസലേം പുനരുദ്ധരിച്ചു. ജെറുസലേമിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹൂറിന്റെ പുത്രൻ റഫായ അടുത്ത ഭാഗം പണിതു. ഹർമാഫിന്റെ പുത്രൻ യദായ തന്റെ വീടിനു നേരെയുള്ള ഭാഗം പണിതു. ഹഷാബനേയായുടെ പുത്രൻ ഹത്തൂഷ് തുടർന്നുള്ള ഭാഗം പണിതു. ഹാറിമിന്റെ പുത്രൻ മൽക്കിയായും
പഹാദ് മവാബിന്റെ പുത്രൻ ഹഷൂബും അടുത്ത ഭാഗവും ചൂളഗോപുരവും പണിതു. അടുത്ത ഭാഗം ജെറുസലേമിന്റെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധിപനായ ഹലോഹഷിന്റെ പുത്രൻ ഷല്ലൂമും പുത്രിമാരും പണിതു. ഹാനൂനും സാനോവാനിവാസികളും താഴ്വര കവാടം പുതുക്കി അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിക്കുകയും ചവറ്റുവാതിൽ വരെ 1000 മുഴം നീളത്തിൽ മതിലിന്റെ അറ്റകുറ്റപ്പണി തീർക്കുകയും ചെയ്തു. ബെത്ഹകേറം പ്രദേശത്തിന്റെ അധിപനും രേഖാബിന്റെ പുത്രനുമായ മൽക്കിയ ചവറ്റുവാതിൽ പുതുക്കിപ്പണിത് അതിന് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ പിടിപ്പിച്ചു. മിസ്പായുടെ അധിപനും കൊൽഹോസയുടെ പുത്രനുമായ ഷല്ലും ഉറവവാതിൽ പുതുക്കിമേഞ്ഞ് കതകുകൾ, കുറ്റികൾ, ഓടാമ്പലുകൾ എന്നിവ ഘടിപ്പിച്ചു. അവൻ രാജകീയോദ്യാനത്തിലെ ശിലാക്കുളം കെട്ടിച്ച് ദാവീദിന്റെ നഗരത്തിലേക്കിറങ്ങുന്ന കോണിപ്പടി വരെ പണിതീർത്തു. ബെത്സൂറിന്റെ അർദ്ധഭാഗത്തിന്റെ അധിപനും അസ്ബൂക്കിന്റെ പുത്രനുമായ നെഹമിയ ദാവീദിന്റെ ശവകുടീരത്തിന് എതിർഭാഗം വരെയും കൃത്രിമവാപി വരെയും പടത്താവളം വരെയും അറ്റകുറ്റപ്പണികൾ നടത്തി. തുടർന്നുള്ള ഭാഗം ലേവ്യർ പണിതു. ബാനിയുടെ പുത്രൻ രേഹും അടുത്ത ഭാഗം പണിതു. തുടർന്ന് കെയിലായുടെ അർദ്ധഭാഗത്തിന്റെ അധിപതിയായ അഷാബിയ തന്റെ ദേശത്തെ പ്രതിനിധാനം ചെയ്തു പണി നടത്തി. തുടർന്നുള്ള ഭാഗം കെയിലായുടെ മറ്റേ അർദ്ധഭാഗത്തിന്റെ അധികാരിയും ഹെനാദാദിന്റെ പുത്രനുമായ ബാവായിയും ചാർച്ചക്കാരും ചേർന്ന് പണിതു. തുടർന്ന് മിസ്പായുടെ ഭരണാധികാരിയും യഷുവയുടെ പുത്രനുമായ യേസർ മതിൽ തിരിയുന്നയിടത്തെ ആയുധപുരയിലേക്കുള്ള കുന്നിനെതിരെയുള്ള ഭാഗം പണിതു. അവിടെ മുതൽ പ്രധാന പുരോഹിതൻ എലിയാഷീബിന്റെ ഭവനകവാടം വരെ സാബായിയുടെ പുത്രൻ ബാറൂഖ് പുതുക്കിപ്പണിതു. അവിടെ മുതൽ എലിയാഷീബിന്റെ വീടിന്റെ അതിർത്തി വരെയുള്ള ഭാഗം ഹക്കോസിന്റെ പുത്രനായ ഉറിയായുടെ പുത്രൻ മെറമോത് പണിതു. പിന്നീടുള്ള ഭാഗം ജെറുസലേമിന് ചുറ്റും വസിച്ചിരുന്ന പുരോഹിതന്മാർ പണിതു. തുടർന്ന് ബെഞ്ചമിനും ഹാഷൂബും തങ്ങളുടെ വീടിനു നേരെയുള്ള ഭാഗം പുതുക്കിപ്പണിതു. അനനിയായുടെ പുത്രനായ മാസേയായുടെ പുത്രൻ അസറിയ തന്റെ വീടിനോട് ചേർന്ന ഭാഗം തുടർന്ന് പണിതു. അവനുശേഷം ഹനാദാദിന്റെ പുത്രൻ ബിന്നൂയി അസറിയായുടെ വീട് മുതൽ മതിൽ തിരിയുന്നതുവരെയുള്ള ഭാഗം പണിതു. അവിടെ കാവൽ ഭടന്മാരുടെ അങ്കണത്തിലേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഗോപുരത്തിന്റെ എതിർവശത്തുള്ള ഭാഗം ഉസായിയുടെ പുത്രൻ പലാൽ പണിതു. പറോഷിന്റെ പുത്രൻ പെദായായും ഓഫിൽ നിവാസികളായ ദേവാലയ ശുശ്രൂഷകരും കിഴക്കുവശത്തെ ജലകവാടത്തിനും തള്ളി നിൽക്കുന്ന ഗോപുരത്തിന് എതിരെയുള്ള ഭാഗം പുതുക്കിപ്പണിതു. വലിയ ഗോപുരത്തിന്റെ എതിരെ ഓഫിൽ ഫിത്തി വരെയുള്ള ഭാഗം തെക്കോബാക്കാർ പുതുക്കിപ്പണിതു. അശോകവാടം മുതൽ തങ്ങളുടെ വീടിനു നേരെയുള്ള ഭാഗം പുരോഹിതന്മാർ പണിതു. തുടർന്ന് ഇമ്മറിന്റെ പുത്രൻ സാദോക്ക് തന്റെ വീടിനെതിരെയുള്ള ഭാഗം പണിതു. കിഴക്കേ കവാട സൂക്ഷിപ്പുകാരനായ ഷെക്കനിയായുടെ പുത്രൻ ഷെമായിയ തുടർന്നുള്ള ഭാഗം പണിതു. അടുത്ത ഭാഗം ഷെലേമിയായുടെ പുത്രൻ ഹനാനിയായും സാലാഭിന്റെ ആറാമത്തെ പുത്രൻ ഹാനൂനും പുതുക്കിപ്പണിതു. ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാം തന്റെ വീടിനെതിരെയുള്ള ഭാഗം തുടർന്ന് പുതുക്കിപ്പണിതു. അവനുശേഷം സ്വർണപ്പണിക്കാരനായ മൽക്കിയ ഭടന്മാരെ വിളിച്ചുകൂട്ടുന്ന മതിൽ തിരിയുന്നിടത്തെ കവാടത്തിന്റെയും മാളികമുറിയുടെയും എതിർവശം ദേവാലയ ശുശ്രൂഷകരുടെയും വ്യാപാരികളുടെയും വീട് വരെ പുതുക്കിപ്പണിതു. അവിടം മുതൽ അജകവാടം വരെയുള്ള ഭാഗം സ്വർണപ്പണിക്കാരും വ്യാപാരികളും പുതുക്കിപ്പണിതു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.